പ്രസ് കോൺഫറൻസ് വീട്ടിൽ പി സി ജോർജ് സത്യത്തിൽ ഈ നാടിൻ്റെ മുത്തും സ്വത്തുമാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും സാമാന്യത്തിലേറെ വിവരമുള്ള പി സിയെ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാക്കുന്ന കാര്യം പോലും ഒരു കൺസൾട്ടൻസിയെ വെച്ച് സർക്കാരിന് ആലോചിക്കാവുന്നതാണ് ഇതാ തൻ്റെ വിജ്ഞാന ഭണ്ഡാകാരവുമായി പി സി എത്തിയിട്ടുണ്ട് അല്ല പി സി മാണി മാണിപ്പാർട്ടിയുടെ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞില്ലേ വലിയ സന്തോഷത്തിലാണല്ലോ ഇത് രണ്ടും അണിയാൻ പോകുന്ന ദീപമാണ് ഒന്നാളിക്കത്തി ഒന്ന് കരിന്തിരിയായി അത്രേ ഉള്ളൂ ജോസ് പക്ഷവും വലിയ സന്തോഷത്തിലാണ് ആളിക്കത്തിയാൽ ഉടൻ കിട പേടിക്കണ്ട രണ്ടു കൂട്ടരും രക്ഷപ്പെടില്ല എന്നാണോ ഒന്ന് കത്തി കരിന്തിരിയായി പോയി ജോസഫ് മറ്റേ ആഞ്ഞ് ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് പേടിക്കേണ്ട നീക്കങ്ങൾ അങ്ങേരെ ന്യായമായി ഒരു പാർട്ടി സ്പ്ലിറ്റ് പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെ ആരോ കൊടുത്ത തെറ്റായി ഉപദേശം മേടിച്ചുകൊണ്ട് നടക്കില്ലേ നിയമസഭയിൽ രണ്ട് പാർട്ടിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചതി വരുമോ ഇപ്പൊ ഒരു ഇലക്ഷൻ കമ്മീഷൻ ചിഹ്നമെങ്കിലും കിട്ടുക അവസ്ഥ

ആ മെമ്പറും മരം കൊണ്ട് ബി ജെ പിയുടെ പാളയത്തിലേക്ക് ജോസ് കെ മാണി പോകുന്നത് കാണാൻ കഴിയില്ല എങ്കിൽ പിന്നെ താമര മുന്നണിയിലേക്ക് പോയാലോ അദ്ദേഹത്തിന് ബി ജെ പി ആയിട്ട് കൂടുന്നതിനകത്ത് ലാഭമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി ബി ജെ പിയുടെ ഒപ്പം ചേർന്നാൽ കേന്ദ്രത്തിൽ വല്ല സഹയോ ഉപയോഗം കിട്ടാൻ സാധ്യതയാണ് ഒരു സഹമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ആരെങ്കിലും ആത്മഹത്യ ചെയ്യും സ്ഥാനമാനങ്ങൾക്ക് പുറകെടക്കുന്നതിന് യാതൊരു നാണോ ഇല്ലാത്തവനാണല്ലോ ജോസ് കെ അം മാണി ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ബി സിയുടെ ജനപക്ഷവുമായി യോജിച്ചാലോ ഈ ജോസ് കെ അണിയുടെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാണിസാറിന്റെ മകനെ ജനപക്ഷം കൂടെ കൂട്ടുമോ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിര ശത്രുശനം ഇത്രയും വന്നാൽ എടുക്കാൻ ജനപക്ഷം റെഡിയാണ് അല്ലെ അങ്ങനെ ഒരു ചിന്ത മിസ്റ്റർ ജോസ് കെ മാണിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കൂടെ കൂടും ജോസ് കെ മാണി കൂടുകൂടുകയോ എനിക്ക് പറയാൻ അതെന്താ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റിയല്ല അത് കമ്മിറ്റി കൂടി ഏഴാം തീയതിക്ക് ശേഷം അത് എന്നെ പറ്റി എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റും ഈ വിജയം ചെയർമോൻ എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നാണ് ബി സി കരുതുന്നത് ഏത് പാർട്ടിയുടെ സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ നോക്കുന്ന എം പിമാരുടെ എണ്ണമാണ് ലോകസഭ എം പി ഉണ്ടെങ്കിൽ ഏഴ് പോയിന്റ് കൊടുക്കും അതായത് പത്രത്തിൽ വന്നത് ലോകസഭ എം പി ഉള്ളത് ജോസ് കെ മാണിക്ക് മാത്രമാണ് പക്ഷേ ജോസഫിന് അതില്ല എന്നാൽ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം കിട്ടണമെങ്കിൽ മിനിമം നാല് എം എൽ എമാർ വേണം ജോസഫിന് അതും ഇല്ല അപ്പോൾ പിന്നെ ജോസഫിന് സ്വാഭാവികമായും ഈ മരണമല്ലേ പറ്റൂ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പീലുമായി കോടതിയിലേക്ക് പോകാനാണ് ജോസഫിൻ്റെ നീക്കം അപ്പീലിന് അവിടെ ചെല്ലുമ്പോൾ ഹൈക്കോടതി ഈ കേസ് അഡ്മിറ്റ് ചെയ്തു സ്റ്റേ കൊടുത്തില്ലെങ്കിൽ എന്താ കരുതി കേസ് നിലനിൽക്കുക കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മതി അദ്ദേഹത്തിന് പാർട്ടി രൂപീകരിക്കാൻ പോലും പറ്റുകയില്ല ഇവിടെ ഇപ്പോഴെങ്ങനെ അങ്ങനെ തുടരണം അങ്ങനെ തുടരുക എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി മാണിയുടെ നോട്ടീസ് കിട്ടുമ്പം മാണിടെ ജോസ് കെ മാണി വീട്ടിൽ വച്ചാൽ കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് കൂടുമ്പോൾ എ ജെ ജോസഫിന് ആ കമ്മിറ്റി മോൻസി ജോസഫിനെ ആ കമ്മിറ്റി പോയി ഇരുന്ന് കേൾക്കാം അപ്പോൾ ജോസഫിന് വേറെ എന്തുണ്ട് പോകുമ്പോഴേ അപ്പീലിന് പോകാതെ ഇപ്പം തന്നെ എലക്ഷൻ കമ്മീഷൻ അപേക്ഷ കൊടുത്താൽ രണ്ടോ മൂന്ന് എം എൽ എമാരുണ്ട് സി എഫ് സാറ് പാവം ക്ഷീണുന്നതിനായിട്ട് ആശുപത്രിയിലാണ് രണ്ടുണ്ടല്ലോ ആ രണ്ടുപേരും വരുത്താലും അംഗീകാരം കിട്ടും അതിനുപകരം ചുമ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ഈ ചെവി ചെമ്പരത്തിപ്പും വെച്ചോട്ട് ഡാൻസ് കളിക്കും അതെന്തൊരു മോശമായത് ഇനി മറ്റൊരു കാര്യം വെഞ്ഞാറമ്പൂട്ടിലെ കൊലപാതകത്തിൽ അടൂർ പ്രകാശ് ഗൂഢാലോചന വല്ലതും നടത്തിയതായി പി സിക്ക് വിവരമുണ്ടോ അടൂർ പ്രകാശ് കാശുള്ളവനാണ് പാർലമെന്റ് നിക്കുമ്പം ജയിക്കണം തോന്നി രണ്ട് ക്വാട്ടേഷ് സംഘം പുള്ളി ചാക്കിട്ട് പിടിച്ചു രണ്ട് ക്വാട്ടേഷൻ പുള്ളിക്കായിരുന്നു ആ രണ്ട് ക്വാട്ടർ വോട്ട് ചെയ്തേ അദ്ദേഹത്തിന് അതിലൊരു വിഭാഗം അദ്ദേഹത്തിന്റെ വിഭാഗം പാർട്ടിയായിട്ട് അത്രേ ഉള്ളൂ പി സിക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അധികം സമയമില്ല അതുകൊണ്ട് അവസാനിപ്പിച്ചാലോ പോയേക്കാം സമ്മതിച്ചല്ലോ സമ്മതിച്ചു അല്ല ഇപ്പോൾ മാസ്ക് ഒന്നും ഉപയോഗിക്കാറില്ലേ ഇനി ഇത് ഇല്ലെന്ന് പറഞ്ഞ് ഇനി സിക്സ് ലെയർ തന്നെ സിക്സ് തൊലിക്കട്ടി കൂടുതലുള്ളവർക്ക് ത്രീ ലെയർ ആയാലും മതി എന്നാൽ പിന്നെ പോവുകയല്ലേ താങ്ക് യു